ഹായ് ഫ്രണ്ട് ഷിജ്ലേസ്ലുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഗോതമ്പൊക്കെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് നല്ല ഉണ്ടയൊക്കെ കുത്തി വരുമല്ലോ അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ സോഫ്റ്റ് ആയിട്ടും നല്ല നമ്മൾ അരിവുട്ടൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് കാണിക്കുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം നമുക്കപ്പം ആട്ടപ്പൊടിയും കൊണ്ട് ഗോതമ്പ് പൊടിയും കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് വലിയ പാത്രത്തിലും ഉണ്ടാക്കിയെടുക്കാം ചിരട്ടപ്പുട്ട ആക്കിയിട്ടും ഉണ്ടാക്കിയെടുക്കാം ഞാൻ ചിരട്ടപ്പുട്ട ഉണ്ടാക്കുന്നത് അതിന് ആവശ്യത്തിന് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ആട്ട നിങ്ങളുടെ ഏത് ആണുള്ളത് അതെടുക്കാം ഗോതമ്പ് പൊടി നമ്മൾ ഞാനിത് കുറച്ച് തരി ഉള്ളതുകൊണ്ട് ചലിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നും ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് തന്നെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഇടയ്ക്ക് പുട്ടൊക്കെ ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വളരെ ഹെൽത്തിയാണല്ലോ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കി കഴിക്കുന്നത് ഹെൽത്തി ആണ് ഇന്നിപ്പോൾ എല്ലാവരും ഒരു നേരമെങ്കിലും ഗോതമ്പ് കഴിക്കുന്നുണ്ട് അപ്പോൾ എന്നും ചപ്പാത്തി എന്നുള്ളത് ഡിഫറെൻ്റ് ആക്കാം അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ള വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചതാണ് തണുത്ത വെള്ളം തന്നെ എടുക്കാം ചൂടുവെള്ളത്തിലും കുഴക്കാം കേട്ടോ പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് എല്ലായിടത്തും പൊടിയുടെ ഫുള്ളായിട്ടൊന്നും വെള്ളം സ്പ്രെഡ് ആവണമെന്നേ ഉള്ളൂ അല്ലാതെ മൊത്തത്തിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് അത് ചപ്പാത്തിക്ക് പോലെ ഒന്ന് ആക്കി ആക്കിയെടുക്കണ്ട എല്ലായിടത്തേക്കും ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കുകയാണെങ്കിൽ അത് പൊടി അങ്ങനെ ചപ്പാത്തി പോലെ ഉണ്ട കുത്തി അങ്ങ് വരും അപ്പം നമ്മൾ ഒരു എല്ലായിടത്തേക്കും ഒന്ന് ആയി ഒരു അല്പം പൊടി പോലെയൊക്കെ നമുക്ക് തോന്നണം അങ്ങനെ എല്ലായിടത്തേക്കും ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ കാണുമ്പോൾ ഒരുപാട് ഉണ്ടകുത്തിയില്ലാന്ന് തോന്നുന്ന പോലെ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് ഞാൻ ഒരു ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിലിൻ്റെ ഫ്ലേവർ വരും ചെറുതായിട്ട് അപ്പോൾ അത് ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കുറച്ച് സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കും അതുകൊണ്ടാണ് ചേർക്കുന്നത് അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ചൂടുവെള്ളത്തിൽ വേണമെങ്കിൽ കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും വെള്ളം ഒത്തുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് മിക്സീടെ ജാറിലിട്ടിട്ട് കുഴച്ച് നമ്മൾ പൊടിച്ചെടുക്കണം ചെറുതായിട്ട് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ എല്ലായിടത്തേക്കും ഒന്ന് വെള്ളം ഒത്തിപ്പിക്കാം കേട്ടോ വളരെ എളുപ്പമാണ് ഇപ്പം തന്നെ ആ ഉണ്ടൊക്കെ കുത്തി ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ടല്ലോ അത് നമുക്ക് പൊടിച്ച് മാറ്റാം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ മിക്സിയുടെ വലിയ ജാറിലുണ്ടല്ലോ നമ്മൾ അരിയൊക്കെ അരച്ചെടുക്കുന്ന ജാറിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ജാറിലുണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഉണ്ടായിരുന്നു അപ്പം ഞാനത് രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ഒന്നിച്ചിട്ട് കൂട്ടി പൊടിക്കരുത് ഫുള്ള് ജാറിലിട്ട് പൊളിക്ക് പൊടി പൊടിക്കരുത് കേട്ടോ അത് പൊടിക്ക് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കട്ട കുത്തി വരും കുറച്ച് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വേണം പൊടിക്കാൻ പിന്നെ മിക്സിയുടെ പൾസ് ഉണ്ടല്ലോ മിക്സിയുടെ ആ ബട്ടൺ പൾസ് എന്നുള്ള ബട്ടൻ തന്നെ അമർത്തണം വേറെ വെള്ള ബട്ടനൊക്കെ കഴിഞ്ഞാൽ അത് ചപ്പാത്തി പോലെ കുഴഞ്ഞു വരും പൾസ് ബട്ടൺ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി പൾസിലിട്ടിട്ട് ജസ്റ്റ് ഇതാ ഒന്ന് ഇങ്ങനെ ആക്കിയാൽ മതി ഒന്ന് ഒരു രണ്ടടി അടിച്ചാൽ മതി ഓവർലോഡ് ഇട്ട് എടുക്കരുത് ഇതല്ലേ നമ്മുടെ ആയിട്ടുണ്ട് ഞാൻ രണ്ട് ബാച്ചായിട്ട് പൊടിച്ചെടുക്കുക ചെയ്ത് ഒരുപാട് വെള്ളം കൂടി പോയി തോന്നുകയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇനിയും കട്ട കൂടുതലുണ്ട് ഇനിയും പൊടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊടിച്ചെടുക്കാം അപ്പോൾ ഈ പൊടിക്കുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അതിൽ ഉണ്ടാകൂടി വരും അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കരുത് ഒരുപാട് ഓവർലോഡിട്ട് അട അരക്കേം ചെയ്യരുത് രണ്ട് മൂന്ന് അടി പൾസിലിട്ടിട്ട് രണ്ട് അടി അടിച്ച ശേഷം തുറന്ന് നോക്കുക കറക്റ്റായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കൊട്ടുക അല്ലെങ്കിൽ പിന്നെയും രണ്ടടിക്ക് അടിക്കുക ടോട്ടോ ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അരിപ്പൊടിയൊക്കെ പോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു കുറച്ചും കൂടി വെള്ളം കൂടുതലാണെന്ന് തോന്നിയപ്പോൾ രണ്ട് സ്പൂണ് ആട്ടപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പൾസർ ഇട്ടൊരു അടി അടിച്ച ശേഷം ഇങ്ങനെ എടുത്തതാണ് ഇനി നമുക്ക് എടുക്കാം കേട്ടോ വളരെ എളുപ്പമല്ല ഞാൻ മേക്കർ എടുത്തിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ആവി കയറാനായിട്ടാണ് തേങ്ങ ഇടുന്നത് അതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പുട്ടിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് കുത്തി അമർത്തി ഇട്ട് കൊടുക്കരുത് കുത്തി അമർത്തി ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് ആവി വരാതിരിക്കാ ആവി വരില്ല പെട്ടെന്ന് കേട്ടോ പിന്നെ അത് വേവില്ല തേങ്ങ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിലും ടോപ്പിലും നിങ്ങൾക്ക് ടോപ്പിൽ വേണ്ടാന്നുള്ളവർ ഇട്ട് കൊടുക്കണ്ടോ തേങ്ങ ഇഷ്ടമില്ലാന്നുള്ളവർ കുറച്ച് ടേസ്റ്റ് കിട്ടുമല്ലോ നമ്മൾ തേങ്ങയൊക്കെ നിറയിട്ടതില് അടച്ചു കൊടുക്കുന്നു ഈ നോബില് ഞാൻ ഇവിടെ ഒരു ഹോളുണ്ട് ഞാൻ മുമ്പൊക്കെ വീഡിയോ ചെയ്തതിൽ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഇതൊന്നും വിശദീകരിക്കില്ല ആ ഒരു ഹോളിൽ ഈ കുക്കറിന്റെ ഈ ഭാഗം ഒന്ന് ഞാൻ അങ്ങനെ ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് മതിയാവും അപ്പോഴത്തേനും ഇതാവും അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പമാണ് വളരെ ഈസിയോ ആണ് ഹെൽത്തിയോ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഒരുപാട് വെന്ത് പോയാലും അത് കട്ടിയാവും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം കേട്ടോ ഞാൻ ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് വേവിക്കുക ലോ ഫ്ലെയിമിലിട്ടിതൊന്ന് എടുക്കട്ടോ പുട്ട് നമുക്ക് കൊത്തിക്കൊടുക്കാം ആഹാ നല്ല സുന്ദരനായിട്ടില്ലേ പുട്ട് അരിപ്പുട്ടുണ്ടാക്കുന്നതുപോലെ തന്നെ ഉണ്ട് ഇപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ എപ്പോഴും ചപ്പാത്തി ഒക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും വളരെ എളുപ്പമല്ലേ നമുക്കപ്പം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഭയങ്കര എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കണ്ടില്ലേ പൊടിയൊന്നും കട്ടായിട്ടില്ല നമ്മുടെ നല്ല പൊടി ഇതുപോലെ നമ്മളതൊന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇതും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തതും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുത്തു കേട്ടോ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നമ്മളപ്പോൾ അരിപ്പുട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റുമായി പിന്നെ ഒരു ദിവസം നമ്മൾ ഗോതമ്പ് കഴിച്ച പോലെ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് വെയിറ്റ് ഒക്കെ കുറയ്ക്കണമെന്നുള്ള ഒരു ഗോതമ്പ് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ എന്നും ചപ്പാത്തി നിന്നൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു വെറൈറ്റി ആയിട്ട് കിട്ടി അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ ഇത് സോഫ്റ്റ് ആണ് കെട്ടോ എത്ര വൈകുന്നേരം വരെ നിന്നാലും കട്ടിയൊന്നും ആവില്ല സോഫ്റ്റ് ആണ് കാണാനും നന്നായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ബായ്